ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എല്ലാവർക്കും ത്രിത്വനാമത്തിലെൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ ശ്ലീഹ നോമ്പിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ജൂൺ മാസം 16 മുതൽ 29 വരെയുള്ള ദിനങ്ങളിൽ നമ്മൾ പരിശുദ്ധ ശിഷ്യന്മാരെ ഓർത്തുകൊണ്ട് ശ്ലീഹ നോമ്പ് വളരെ ഭക്തിയോടും ധ്യാനാത്മകതയോടും ഉപവാസത്തോടും കൂടി നമ്മൾ കൊണ്ടാടുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സ്വീകരിച്ചത് അത് എപ്രകാരം ആയിരുന്നു എന്നുള്ളത് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഇനിയുള്ള ദിവസങ്ങൾ ശിഷ്യന്മാരോടൊപ്പമാണ് യാത്ര. നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൽ ജീവിച്ചിരുന്നവരും കർത്താവിനെ നേരിൽ കാണുകയും ചെയ്തവരാണ് ശ്ലീഹന്മാർ എന്ന് പറയുന്നത്. ശ്ലഹ് എന്ന സുറിയാനി പദത്തിൽ നിന്ന് ശ്ലീഹ എന്ന പദം രൂപം പ്രാപിച്ചത്. അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഇതിൻ്റെ യവനായ ഭാഷയാണ് അപ്പോസ്തോലൻ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നമുക്ക് ചില വെളിപ്പെടുത്തലുകളും ചില സത്യങ്ങളും കാട്ടിത്തരികയാണ്. നമ്മുടെ കർത്താവ് വളരെ എളിയവരും ബുദ്ധിമുട്ടനുഭവിക്കുന്നവരും ആയിട്ടുള്ളവരെയാണ് തമ്പുരാൻ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അല്ലേ, ചുങ്കക്കാരെയാണ് തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നത്. വലവീശാൻ പോകുന്നവരെയാണ് യേശു തമ്പുരാൻ തൻ്റെ അപ്പോസ്തലരെ ഗലാത്തി ലേഖനത്തിൽ സഭയുടെ തൂണുകളെന്നും എഫേസ്യ ലേഖനത്തിൽ സഭയുടെ അടിസ്ഥാനമെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നിയോഗിച്ചവരാണ് അപ്പോസ്തോലിക സമൂഹം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ കർത്തത്വം ശ്ലീഹന്മാരിലൂടെയാണ് അത് നിറവേറ്റുന്നത്. നമ്മുടെ കർത്താവിനെ യജമാനൻ അല്ലെങ്കിൽ മോറിയോ എന്നൊക്കെ വിളിക്കുമല്ലോ. മോറിയോ എന്ന വാക്കിൽ നിന്നാണ് അപ്പോസ്തലരെ വിശേഷിപ്പിച്ചിരുന്നത്. മാർ എന്ന പദം ശ്ലീഹന്മാരുടെ മുൻപ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഒരു ശ്ലൈഹിക പിന്തുടർച്ചയായിട്ടാണ് നമ്മുടെ സഭയിലെ മെത്രാപൊലീത്തമാരെ മാർ അല്ലെങ്കിൽ മോർ എന്ന പദം ഉപയോഗിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരോടൊപ്പമുള്ള ഈ ദിവസങ്ങൾ നമുക്കും ആ തമ്പുരാൻ്റെ ആ ഒരു ശിഷ്യത്വം പ്രാപിക്കുവാൻ ഇടയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് സത്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും മാത്രം സംസാരിക്കാം. നമുക്കതൊന്ന് ശീലമാക്കാം. യേശു അവരെ വിളിക്കുമ്പോൾ തന്നെ ഓർത്തുകൊള്ളണം. എളിയവരും ദരിദ്രരുമേ ആയിട്ടുള്ളവരെയാണ് യേശു തൻ്റെ ശിഷ്യനായിട്ട് വിളിച്ചത്. ആ പന്തിരുവരെ നിയമിക്കുന്നത് അവൻ്റെ കൂടെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ കൂടെ നടക്കുവാൻ വേണ്ടിയിട്ടാണ്, അവനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. പന്തിരുവരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശു തമ്പുരാൻ്റെ ഉദ്ദേശം ഇതാണ്. ചില സത്യങ്ങൾ ലോകത്തെ വിളിച്ച് പറയുവാനായിട്ടാണ് ഈ ശിഷ്യന്മാരെ നിയമിക്കുന്നത്. അതിലൂടെ പിന്തുടർച്ചയായിട്ട് പിന്നീട് നമ്മുടെ സമൂഹം പോകണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് പലതും ഉപേക്ഷിച്ചെങ്കിലേ യേശുവിൻ്റെ കൂടെ ഇരിക്കുവാൻ സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പാപപങ്കിലമായ ലോകത്തിൽ നമുക്കും പലതും ഉപേക്ഷിക്കാം. എന്തിനെന്ന് ചോദിച്ചാൽ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ കൂടെ ഇരുന്നതുപോലെ എനിക്കും നിങ്ങൾക്കും യേശു തമ്പുരാൻ്റെ കൂടെ ഇരിക്കുക. ധ്യാനാത്മകമായ നോമ്പാകണം. ഉപവാസത്തിലും മൗനത്തിലും ആയിരിക്കുവാൻ ഈ ദിനങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
13 ദിവസം തന്റെ ശിഷ്യന്മാരെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച് അവനോടൊപ്പം ആയിരുന്നു നമുക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തെ പകർന്നു നൽകിയ ആ ശിഷ്യന്മാരെ നമുക്ക് ഓർക്കാം. ആത്മാർത്ഥതയോടുകൂടി ഓരോ നോമ്പുകളും നമ്മൾ അനുഷ്ഠിക്കണം. ഭക്ഷണം മാത്രം വെടിഞ്ഞുകൊണ്ടാവരുത്. കുറച്ചുനാൾ നമുക്ക് മൗനമായിരിക്കാം, കുറച്ചുനാൾ നമുക്ക് ഉപവാസത്തിലായിരിക്കാം, കുറച്ചുനാൾ നമുക്ക് നോമ്പനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരാവാം. പ്രിയമുള്ളവരെ, നോമ്പ് വലിയ ഒരു മാറ്റത്തിൻ്റെ അനുഭവമാവട്ടെ, തമ്പുരാനോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു വലിയൊരു വഴിയായി തീരട്ടെ. അവിടെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ യാതനകളുടെ വഴികളുണ്ടാവാം, എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.